നമസ്കാരം ദേവാമൃതത്തിന്റെ മറ്റൊരു പുണ്യം നിറഞ്ഞ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം ആദ്യം നമുക്ക് ശ്രമിക്കാം ഗുരുസാഗരം ശ്രീ സജീവ കൃഷ്ണന്റെ വാക്കുകളിലൂടെ ഗുരുസാഗരം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഈർപ്പം നഷ്ടപ്പെടാതെ ചർമ്മത്തെ ക്ലിയർ ഗ്ലിസറിൻ ഇപ്പോൾ ഫേസ് വാഷിലും श्रीनारायणपरमगुरवी नमः श्रीनारायण परमगुरवी नमः ശ്രീനാരായണ പരമഗുരവീ നമ നമസ്കാരം സമകാലിക ജീവിതത്തെ ശ്രീനാരായണ ഗുരുദേവ ദർശനത്തിലൂടെ നോക്കിക്കാണുന്ന ഗുരുസാഗരം പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം അനുകമ്പാ ആധുനിക ലോകവും എന്ന നമ്മുടെ പ്രഭാഷണ പരമ്പര അതിൻ്റെ അന്ത്യ ഘട്ടത്തിലേക്ക് കടക്കുകയാണ് പകലും ഇരവും പിന്നിട്ട ഒരു പ്രാർത്ഥനയുടെ അന്ത്യത്തിൽ മനസ്സാകെ നനഞ്ഞു കുളിർത്ത് ഇലച്ചാർത്തിൽ നിന്ന് ജലത്തുള്ളികൾ ഇറ്റിറ്റു വീഴുന്നത് പോലെ മനസ്സ് പ്രശാന്തമായിരിക്കുന്ന ഒരു അന്തരീക്ഷം ആണ് അനുകമ്പ പത്ത് പദ്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മെ ആകെ മൂടി ഉലഞ്ഞ് നിൽക്കുന്നത് അതിൻ്റെ ഒടുവിൽ പ്രദക്ഷിണം കഴിഞ്ഞ് പ്രസാദം ചോദിച്ച് നിൽക്കുന്നവരെ പോലെ മനുഷ്യർ അറിവിനു വേണ്ടി ദാഹിക്കുന്ന മനുഷ്യർ ശ്രീനാരായണ ഗുരു ആകുന്ന അറിവിൻ്റെ മൂർത്തിക്ക് മുന്നിൽ നിലകൊള്ളുമ്പോൾ ഒരു ഇലച്ചാർത്തിൽ പ്രസാദം എന്നതുപോലെ ഭഗവാൻ നമുക്ക് നൽകുന്ന ഒന്നാണ് അനുകമ്പ ദശകത്തിൻ്റെ പതിനൊന്നാം പദ്യം ആയി എഴുതി ചേർത്തിരിക്കുന്ന ഫലശ്രുതി ഈ ഫലശ്രുതി വെറും ഒരു ഫലവാക്യമല്ല നമ്മുടെ ഈ ആധുനിക ലോകം ചോദിക്കുന്ന നിരവധി ചോദ്യങ്ങൾക്കുള്ള ഉത്തരവും അതിലുണ്ട് അരുമാമരയോധുമർത്ഥവും ഗുരുബോധും മുനിയോതുർഥവും ഒരു ജാതിയിലുള്ളതൊന്നു താൻ പൊരുളോർത്താലാകമത്തിനും വേദശാസ്ത്രങ്ങൾ മതഗ്രന്ഥങ്ങൾ എന്നിവയിലെല്ലാം നിറച്ചു വച്ചിരിക്കുന്ന ഈ ലോകത്തിൻ്റെ ജഗത്തിൻ്റെ പൊരുളും ഗുരു ഓതുന്ന സത്യദർശനവും മുനിമാർ പല കാലങ്ങളിലായി പകർന്നു തന്ന ശ്രുതികളിലും സ്മൃതികളിലും നിറഞ്ഞിരിക്കുന്ന സത്യവും അതിൻ്റെ പൊരുളിനെക്കുറിച്ച് ഓർത്താൽ ഇതെല്ലാം ഒരു ജാതിയിലുള്ളതാണ് അല്ലെങ്കിൽ ഇതെല്ലാം ഒന്നു തന്നെയാണ് എന്ന ഫലശ്രുതിയാണ് ശ്രീനാരായണ ഗുരുദേവൻ നമുക്ക് ഇവിടെ നൽകുന്നത് ഒരു ജാതിയിലുള്ള ഈ ഫലശ്രുതിയെ നാം വിഭിന്നമായി കാണുന്നത് നമ്മുടെ കാഴ്ചപ്പാടിൻ്റെ അപാകതയാണ് ചിലരൊക്കെ പറയുന്നത് കേൾക്കാം ഈ പള്ളികളുടെയൊക്കെ മതിലിൽ ബൈബിളിലെ ചില വാക്യങ്ങൾ എഴുതി വെച്ചത് കാണുമ്പോൾ പറയും ഇതെല്ലാം വേദത്തിലോ വേദാന്തത്തിലോ ഭഗവത്ഗീതയിലോ ഒക്കെ ഉള്ളതാണ് പണ്ട് ഈ യേശു ക്രിസ്തു കാശ്മീരിൽ വന്നതെല്ലാം പഠിച്ചിട്ട് പോയി അതാണ് ഈ പറയുന്നത് എന്ന് പറയുന്നവരുണ്ട് ആത്മോപദേശതകം കണ്ടാൽ ചിലർ പറയും ഇത് ഭഗവത്ഗീതയിലുണ്ട് ഈ ഭാഗം തിരുക്കുറലിലുണ്ട് ഇത്രയും ഭാഗം തിരുമന്ത്രത്തിലുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയും ഖുറാൻ വായിച്ചിട്ട് ക്രിസ്ത്യാനികൾ പറയുമെല്ലാം ബൈബിളിൽ നിന്ന് കോപ്പി അടിച്ചതാണെന്ന് പറയും എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നതെന്ന് അറിയാമോ സത്യദർശനം ഒന്ന് തന്നെയാണെന്ന് അറിയാൻ വയ്യാത്തത് കൊണ്ടാണ് അവർ പറയുന്നത് ആ ഒരു തെറ്റിദ്ധാരണയാണ് ഈ ഫലശ്രുതി കൊണ്ട് ശ്രീനാരായണ ഗുരുദേവൻ തിരുത്തുന്നത് സത്യം ഒന്നേ ഉള്ളൂ അപ്പോൾ സത്യത്തെക്കുറിച്ച് ആര് പറഞ്ഞാലും ഒന്ന് മാത്രമേ അവർക്ക് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ ഈ ഭൂമിയിൽ സത്യദർശികളാണ് സത്യത്തെക്കുറിച്ച് വിഭിന്നമായ കാലയളവിൽ ആ ജനതയ്ക്ക് മനസ്സിലാവുന്ന തരത്തിൽ അവരുടെ ഭാഷയിലും അവരുടെ സംസ്കാരത്തിനും യോജിച്ച വിധത്തിൽ നിന്ന് ഓരോ കാലത്തും ഓരോ ദേശത്തും മനുഷ്യരോട് വന്ന് പറഞ്ഞിട്ട് പോയത് ഇത് കേട്ടു പഠിച്ചവർ ആ ഭാഷയിലും ആ സംസ്കാരത്തിൽ നിന്ന് പഠിച്ചിട്ട് മറ്റൊരിടത്ത് വന്ന് അവിടെ എത്തിയ സത്യദർശി പറഞ്ഞതുമായിട്ട് തൻ്റെ കയ്യിലിരിക്കുന്നതിന് ഭേദമുണ്ട് തൻ്റെ കയ്യിലിരിക്കുന്നതാണ് ശ്രേഷ്ഠം മറ്റതൊക്കെ അപൂർണമാണ് എന്ന് കരുതുമ്പോഴാണ് അവിടെ മതദ്വേഷം ഉണ്ടാകുന്നത് ഈ മതദ്വേഷം ഇല്ലാതാവുന്നത് എപ്പോഴാണ് ഒരു വിശ്വാസി ശരിയായ അളവിൽ ഈ സത്യദർശനത്തെ ബോധ്യപ്പെടുകയും അത് ജീവിതത്തിൽ പകർത്തുകയും അതിനനുസരിച്ച് ജീവിതത്തെ ചിട്ടപ്പെടുത്തുകയും ചെയ്യുമ്പോൾ ആ ഒരു ജീവിതം കൊണ്ട് അവന് ബോധ്യപ്പെടുന്ന ആ സത്യസ്വരൂപമുണ്ട് ആ സത്യസ്വരൂപത്തിലെത്തുമ്പോഴാണ് അവന് മനസ്സിലാവുന്നത് യേശുക്രിസ്തു പറഞ്ഞതും മുഹമ്മദ് നബിക്ക് അരുളപ്പാട് ഉണ്ടായതും ശ്രീ ശങ്കരാചാര്യർ പറയുന്നതും ഒടുവിൽ ഭഗവാൻ ശ്രീനാരായണൻ ഓതുന്നതും ഒക്കെ ഒരേ സത്യം തന്നെയാണെന്ന് ഈ ബോധ്യം നമ്മിലുണ്ടാകാത്ത ഇടത്തോളം കാലം ലോകത്ത് മതദ്വേഷം ഉണ്ടായിക്കൊണ്ടിരിക്കും ജാതിഭേദം ഉണ്ടായിക്കൊണ്ടിരിക്കും അതുകൊണ്ടാണ് അനുകമ്പാ മുഴുവനും നമ്മെ പഠിപ്പിച്ചിട്ട് ഈ ലോകത്ത് ജനിച്ച സത്യദർശികളെ എല്ലാം നമ്മുടെ മുന്നിൽ കൊണ്ടുവന്ന് പരിചയപ്പെടുത്തിയിട്ട് ദേശകാല ഭേദമില്ലാതെ അവരെ എല്ലാവരുടെയും നിറഞ്ഞിരിക്കുന്ന അനുകമ്പ എന്ന് പറയുന്ന ഗുണത്തെ നമുക്ക് ബോധ്യപ്പെടുത്തി തന്നിട്ട് ഈ അനുകമ്പ എന്ന് പറയുന്ന ഗുണം ഇവരിൽ ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഇവർ മഹത്തുക്കളായത് എന്ന് നമ്മെ ബോധ്യപ്പെടുത്തിയിട്ട് ശ്രീനാരായണ ഗുരുദേവൻ ഒന്നാണ് സത്യദർശികളെ മഹത്തുക്കളായി കണ്ട് ദൈവസ്ഥാനത്ത് നാം പൂജിക്കുന്നത് നല്ലതാണ് പക്ഷേ അവർക്ക് വഴിപാട് കൊടുത്ത് സ്വന്തം ആഗ്രഹം നടപ്പാക്കുവാൻ വേണ്ടിയിട്ടുള്ള ഭക്തിയല്ല നമുക്ക് വേണ്ടത് അവർ കാട്ടിയ ആ അനുകമ്പ നാം ഉൾക്കൊണ്ടിട്ട് നമ്മളും ഈ ലോകത്തോട് നമുക്ക് കഴിയാവുന്ന വിധത്തിൽ അനുകമ്പയോടുകൂടിയിരിക്കുമ്പോഴാണ് കൃഷ്ണനെ പ്രാർത്ഥിക്കുന്നവർ കൃഷ്ണനിൽ നിറഞ്ഞിരുന്ന അനുകമ്പയെ ഉൾക്കൊള്ളുമ്പോഴാണ് ബുദ്ധനെ പ്രാർത്ഥിക്കുന്നവർ ബുദ്ധനിൽ നിറഞ്ഞിരുന്ന ആ അനുകമ്പയെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുമ്പോഴാണ് ഇവരൊക്കെയും കൃഷ്ണൻ്റെയും ബുദ്ധൻ്റെയും ഒക്കെ ഭക്തരായി മാറുന്നത് ക്രിസ്തുവിൻ്റെ അനുയായികളായി മാറുന്നത് ക്രിസ്തു നൽകിയ ആ സാർവ സാർവത്രികമായ സ്നേഹത്തെ ആ അനുകമ്പയെ ഉൾക്കൊണ്ടുകൊണ്ട് മറ്റുള്ളവരോട് അനുകമ്പ കാണിക്കുമ്പോഴാണ് മുഹമ്മദ് നബിയുടെ യഥാർത്ഥത്തിലുള്ള ആരാധകർ എന്ന് പറയുന്നത് മുഹമ്മദ് നബി ലോകത്തോട് കാട്ടിയ ആ വിശ്വ വിശ്വസാഹോദര്യത്തെ സ്വന്തം ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് വിശ്വാസിയെന്നോ അവിശ്വാസിയെന്നോ ചിന്തിക്കാതെ മറ്റുള്ള സഹജീവികളോട് ആ വിശ്വ സാഹോദര്യം കാട്ടിക്കൊണ്ട് ആ അനുകമ്പയിലൂടെ ജീവിക്കുമ്പോഴാണ് യഥാർത്ഥത്തിലുള്ള ഇസ്ലാം ഉണ്ടാവുന്നത് ഇതൊന്നും നമുക്ക് ബോധ്യപ്പെടുന്ന കാര്യമല്ല കാരണം നാം പ്രാർത്ഥിക്കുന്നത് ഇതിന് വേണ്ടിയിട്ടൊന്നും അല്ലല്ലോ നമ്മുടേതായ സ്വാർത്ഥമായ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ ജീവിതത്തിൻ്റെ ഭൗതിക വളർച്ചയ്ക്കൊക്കെ വേണ്ടിയിട്ടാണ് നാം പ്രാർത്ഥിക്കുന്നത് നാം ക്ഷേത്രങ്ങളിലും ആരാധനാലയങ്ങളിലും പള്ളിയിലും മസ് മസ്ജിദിലും ഒക്കെ പോകുന്നത് നമ്മുടെ കാര്യം നേടാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ കാര്യം നേടാൻ വേണ്ടിയിട്ട് നടക്കുന്നവന് ബോധ്യപ്പെടുന്ന ഒന്നല്ല അനുകമ്പ എന്ന് പറയുന്നത് ദൈവികതയെന്ന് പറയുന്നത് സത്യദർശനം എന്ന് പറയുന്നത് അവന് വേണ്ടിയിട്ട് എഴുതി വച്ചിരിക്കുന്നതല്ല വേദപുസ്തകങ്ങളെന്ന് പറയുന്നത് ഈ അരുമാമറയോതുമർത്ഥവും അത് ഓരോ കാലത്തും വേദഗ്രന്ഥങ്ങളിൽ ദൈവം തന്നെ ദൈവത്തിൻ്റെ പുത്രരെ കൊണ്ട് പ്രതിനിധിയെ കൊണ്ടു നിറച്ചുവെപ്പിക്കുന്നതാണ് അത് കോരിക്കുടിക്കുവാനും അത് ഉൾക്കൊള്ളുവാനും മനസ്സുകൊണ്ട് തയ്യാറാവുകയാണ് മനുഷ്യൻ വേണ്ടത് മനസ്സിന്റെ നൈർമല്യം സൂക്ഷിക്കുക മനസ്സ് ശുദ്ധമാക്കി വെക്കുക അതാണ് ശുദ്ധ സങ്കല്പത്തിലൂടെ ഭക്തിയിലേക്ക് വരുവാൻ ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞത് മനസ്സ് ശുദ്ധമാക്കി വെച്ചിട്ട് ശുദ്ധമായ ചിന്തകളെ നിറച്ചിട്ട് ശുദ്ധമായ വാക്കുകൊണ്ട് ജീവിക്കുക അങ്ങനെയുള്ളവർക്ക് മാത്രമേ സത്യദർശനം എന്താണെന്ന് ബോധ്യപ്പെടാനുള്ള യോഗ്യത ഉണ്ടാവുകയുള്ളൂ അല്ലാത്തവർ സ്വാർത്ഥരായിരിക്കുന്നവർ ഏത് മതത്തിലിരുന്നാലും അവർ ആ മതത്തിന് ദോഷമേ ഉണ്ടാക്കുകയുള്ളൂ ആ മതം കൊണ്ട് അവർക്കോ ലോകത്തിനോ ഒരു ഉപകാരവും ഉണ്ടാവുകയില്ല സത്യദർശനം ആഗ്രഹിക്കുന്നവർ അനുകമ്പയെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുന്നവർ ഏത് മതത്തിൽ വിശ്വസിച്ചാലും അവരെ കൊണ്ട് ഈ ലോകത്തിന് ഗുണമേ ഉണ്ടാവുകയുള്ളൂ ഈ ബോധ്യം നമുക്ക് പറഞ്ഞു തന്നുകൊണ്ടാണ് അനുകമ്പ ആ ദശകത്തെ ഭഗവാൻ ഈ ലോക സമക്ഷം അവതരിപ്പിക്കുന്നത് നാം അനുകമ്പ ദശകവും ആധുനിക ലോകവും എന്ന് പറയുന്ന ഈ പ്രഭാഷണ പരമ്പര ഭഗവാൻ ശ്രീനാരായണൻ്റെ അനുഗ്രഹത്തോടു കൂടി ഭഗവാൻ്റെ സാന്നിധ്യത്തോടുകൂടി നാം ഇവിടെ പൂർത്തിയാക്കുകയാണ് ഗുരുകൃതികളിലൂടെ നാം ഗുരുവിനെ തേടിയറിയുക ഒടുവിൽ നാം മനസ്സിലാക്കും ഗുരുവിനെ അല്ല ഞാൻ എന്നെ തന്നെയാണ് തിരിച്ചറിഞ്ഞത് അവനവനെ തന്നെ അവനവൻ്റെ ഉള്ളിൽ തിരിച്ചറിയിപ്പിക്കുന്നത് എന്താണോ അതാണ് ഗുരുസ്വരൂപം അതാണ് യഥാർത്ഥത്തിലുള്ള ദൈവ സ്വരൂപവും ഇനി ഇന്നത്തെ ഗുരുമൊഴിയിലേക്ക് മതം എന്നാൽ സത്യദർശികളായ മഹത്തുക്കളുടെ അഭിപ്രായമാണ് അതേതായാലും മനുഷ്യന് ഒരുമിച്ചു തന്നെ കഴിയാം ശ്രീനാരായണ ഗുരുദേവൻ ഗുരുസാഗരം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഈർപ്പം നഷ്ടപ്പെടാതെ ചർമ്മത്തെ കാത്തുരക്ഷിക്കുന്നു